തെക്കേ അമേരിക്കയിലാണ് ആദ്യമായി ഗ്ലാസ് ഫ്രോഗിനെ കണ്ടെത്തിയത്. ഇവ ഒരു അർബറൽ തവളയാണ്, അതായത് വൃക്ഷങ്ങളിൽ മാത്രമായി വസിക്കുന്നവ. ഏകദേശം 20 മുതൽ 30 മില്ലിമീറ്റർ വരെ നീളമുള്ള ഗ്ലാസ് ഫ്രോഗിനെ മധ്യ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്നു. ഇവയുടെ പ്രത്യേകത, വയറിലെ തൊലി ഗ്ലാസ് പോലെയാണ്, അതായത് ഹൃദയം, കരൾ, ദഹനനാളം എന്നിവ വളരെ വ്യക്തമായി കാണാൻ കഴിയും. തവളകളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള തവളയാണ് ഗോൾഡൻ പോയ്സൺ ഫ്രോഗ്. ബട്രോച്ചോടോക്സിൻ എന്ന വിഷം അതിൻ്റെ ചർമ്മഗ്രന്ഥികളിൽ സൂക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിലൊന്നാണ് സ്വർണവിഷത്തവള. മനുഷ്യരെ വരെ കൊല്ലാനുള്ള വിഷം ഇവയ്ക്കുണ്ട്. എന്നാൽ ശത്രുവിന് നേരെ പ്രയോഗിക്കാനാവുകയില്ല. കാരണം വിഷം കുത്തിവയ്ക്കാൻ ഇവയ്ക്ക് കൊമ്പുകളോ പല്ലുകളോ മുള്ളുകളോ ഒന്നുമില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവർക്ക് ഈ വിഷം. വിഷത്തവളയെ പ്രധാനമായി വേട്ടയാടുന്നത് ഫയർ ബെലിഡ് സ്നേക്ക് ആണ്. ടാപ്പിറുകളുടെ ജന്മദേശം യൂറോപ്പാണ്. സുമന്ദ്ര, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു. 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ടാപ്പിറുകൾ ഉണ്ടായിരുന്നതായി പഠനങ്ങൾ സൂചന നൽകുന്നു. ഏറ്റവും ആദ്യ ഇനമാണിത്. തടിച്ച ശരീരവും ചെറിയ തുമ്പിക്കൈ പോലെയുള്ള മൂക്കും ഈ മൃഗത്തിൻ്റെ സവിശേഷതയാണ്. പന്നിയുടെയും ഉറുമ്പുതീനിയുടെയും രൂപസാദൃശ്യമുണ്ട്. ഇവർ വെള്ളത്തിൽ ധാരാളം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. രാത്രികാല മൃഗങ്ങളാണ് ടാപ്പിറുകൾ. സൗത്ത് അമേരിക്ക, പനാമ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. സ്ലോത്ത് കൂടുതൽ സമയവും മരത്തിൽ തന്നെയാണ് ചിലവഴിക്കുന്നത്. നീളമുള്ള നഖങ്ങൾ ഉള്ളതുകൊണ്ട് നിലത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. നിലത്ത് പതിയെ പതിയെ ഇഴിഞ്ഞാണ് സഞ്ചരിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മെഗാതേറിയം സ്ലോത്തിൻ്റെ പൂർവികർ എന്ന് പറയപ്പെടുന്നു. ഇവർ നീന്തൽക്കാരാണ്. ഒരില ദഹിപ്പിക്കാൻ 30 ദിവസമെടുക്കും. ഒരു ദിവസം 38 മീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കില്ല. വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ജീവികൾ എന്ന അർത്ഥത്തിലാണ് സ്ലോത്ത് എന്ന് പേര് വീണത്. ഇലകളാണ് ഭക്ഷണമെങ്കിലും ചിലപ്പോൾ ചെറു പ്രാണികളെയും പക്ഷികളെയും ആഹാരമാക്കാറുണ്ട്. ഇവ പലപ്പോഴും പുഞ്ചിരിയോടെ കാണപ്പെടുന്നു. വേദനയോ സങ്കടമോ ദേഷ്യമോ എന്തു തന്നെ ആയാലും ഇവയുടെ ഫേസിൽ പുഞ്ചിരി അല്ലാതെ മറ്റൊരു ഭാവ വ്യത്യാസം കാണുകയില്ല. രൂപം ഇങ്ങനെ ആയാലും എനിക്കിത് ക്യൂട്ടായി തോന്നുന്നു. ഇവയുടെ നെയിൽസ് കാണുമ്പോൾ എനിക്ക് ഒരാളെയാണ് ഓർമ്മ വരുന്നത്. ഐസ് ഏജ് എന്ന അമേരിക്കൻ ആനിമേഷൻ ചലച്ചിത്രത്തിൽ സ്ലോത്ത് ഒരു പ്രധാന കഥാപാത്രമാണ്. ലോകത്ത് ഒരു തലയുള്ള പാമ്പ് മാത്രമല്ല, രണ്ട് തലയുള്ള പാമ്പുകളുമുണ്ട്. 3 തലയുള്ള പാമ്പിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വന്യജീവി പ്രേമിയായ ഡാനിയൽ പാർക്കറിന്റെ വളർത്തു പാമ്പായ ആൽബിന ഹോണ്ട്രാസ് മിൽക്ക് സ്നേക്കിന് ജനിച്ചത് 2 തലയുള്ള പാമ്പാണ്. ഫ്ലോറിഡയിലാണ് ഈ വിചിത്ര പാമ്പിൻ്റെ ജനനം. ലോകത്തിലെ അതിസുന്ദരമായ പാമ്പുകളിലൊന്നാണ് ആൽബിനോ മിൽക്ക് സ്നേക്ക്. ഫ്ലോറിഡയിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും 2 തലയുള്ള പാമ്പുകളെ കണ്ടതായി വാർത്തകളുണ്ട്. ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആഗ്രഹമുള്ളവർക്ക് കയറാം. 1-ൽ കൂടുതൽ തലയുള്ളവയെ പോളിസെഫാലി എന്ന് വിളിക്കുന്നു. പോളി എന്ന വാക്കിനർത്ഥം ഒന്നിലധികം എന്നാണ്. ചൈനയിലെ യൂലിൻ കൃഷിയിടത്തിൽ നിന്ന് ഹുവാങ് എന്ന പാമ്പിനെ വളർത്തുന്നയാൾ 2 തലയുള്ള കോബ്ര കുഞ്ഞുങ്ങളെ കണ്ടെത്തി. അവ പലപ്പോഴും വിപരീത ദിശകളിലേക്ക് നീങ്ങുകയും ചിലപ്പോൾ പരസ്പരം ആക്രമിക്കുകയും പരസ്പരം വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഹുവാങ് കോബ്രയെ നാനിംഗ് മൃഗശാലയിലേക്ക് കൈമാറി. ഒരു കാലത്ത് 3 തലകളുള്ളവയും 7 തലകളുള്ള രാജവെമ്പാലയുടെ വ്യാജ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഞാനിതുവരെ 2 തലയുള്ള പാമ്പിനെ നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങളോ? ലീനിയസ് ലോങ്ങിസിമസ് എന്നും അറിയപ്പെടും. ഗ്രേറ്റ് ബ്രിട്ടൻ, നോർവേ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ലീനിയസ് ഒരു ജീവിവർഗമാണ്. പുഴുവെന്നോ വിര, അതായത് മണ്ണിരയെന്നോ പറയാം. ഇവ വിഷമുള്ളവയാണ്. കോഴികളെയും ഞണ്ടുകളെയും കൊല്ലാൻ കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവി ബോർഡ്ലെസ് വേമാണ്. 150 അടി, അതായത് 55 മീറ്റർ വരെ നീളമുണ്ടാകും. 5 മുതൽ 10 മില്ലിമീറ്റർ വീതി മാത്രമേ ഉണ്ടാകൂ. ചില മൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ രൂപസാദൃശ്യം കാണും. തെക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ ചെറുകിയിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന കർഷകൻ്റെ ആട് പ്രസവിച്ചത് അത്ഭുതകരമായ ആട്ടിൻകുട്ടിയാണ്. മനുഷ്യൻ്റെ ഫേസുമായി സാമ്യമുണ്ട്.
വലിയ മൂക്കുള്ള ഒരു വൃദ്ധൻ ദേഷ്യത്തോടെ നോക്കുന്ന പോലെ വിചിത്രം തന്നെ. റഷ്യയിൽ മാത്രമല്ല രാജസ്ഥാനിലും മനുഷ്യ ഫേസോടെ ആട് ജനിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ നിമോഡിയയിലാണ് ജനനം. ജനങ്ങൾ ഒരു ദൈവത്തെ പോലെയാണ് ആടിനെ ആരാധിക്കുന്നത്. മുഖേഷ്ജി പ്രജാബ് പപ്പാണ് വിചിത്ര ആടിൻ്റെ ഉടമ. എനിക്ക് ഈ വിചിത്ര ആടിനെ കാണുമ്പോൾ വികൃതമായി തോന്നുന്നു, നിങ്ങൾക്കോ? പലരും ദൈവത്തിൻ്റെ അടയാളമായി മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും കാണുന്നു. സൈക്ലോപ്പിയ എന്നറിയപ്പെടുന്ന അപൂർവ വൈകല്യമാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധൻ അഭിപ്രായപ്പെടുന്നു. 2017 May 10 ഇന്ത്യയിലെ ആസാമിലെ ഒരു ഗ്രാമത്തിലാണ് നെറ്റിക്ക് നടുവിൽ ഒരു വലിയ കണ്ണുള്ള ആടിൻ്റെ ജനനം. മറ്റേതിനെക്കാട്ടും എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ഒരു ചെവി മാത്രമേ ഉള്ളൂ, കൺപോളകൾ കൺപീലികൾ എന്നിവയില്ല. ഹോളോപ്രോസെൻസഫാലി എന്ന അസുഖത്തിൻ്റെ കടുത്ത രൂപമാണ് സൈക്ലോപ്പിയ. ക്യൂബയിലെ സാൻ ജുവാൻ വൈ മാർട്ടിനസ് പ്രദേശത്താണ് ചിമ്പാൻസിയെ പോലെ തോന്നിക്കുന്ന പന്നിക്കുട്ടി ജനിക്കുന്നത്. അതേസമയം കൂടെ ജനിച്ച 9 സഹോദരങ്ങളും നോർമലാണ്. പശ്ചിമ ബംഗാളിലെ ബർദമാൻ ജില്ലയിലെ ഒരു കണ്ണുള്ള പശുക്കിടാവിനെ ഒരു ദൈവമായി ആരാധിക്കുന്നു. അതിലൂടെ ഭാഗ്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. പശുക്കിടാവ് ജനിച്ച് 4 മാസം വരെ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. തുള്ളനെന്നും പറയും, കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, ഇതൊരു പുഴുവാണ്. ഏകദേശം 44 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാറ്റർപില്ലർ ബാൾട്ടിക് ആംബറിൽ, അതായത് മരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ജൈവ പദാർത്ഥമാണ്, കറ എന്നും വേണമെങ്കിൽ പറയാം, ബാൾട്ടിക് ആംബറിൽ നിന്ന് കണ്ടെത്തി. ഇവ വിഷമുള്ളവയാണ്, എന്നാലും ചിലർ ഇവയെ ഭക്ഷണമാക്കുന്നു. ഇവയുടെ രോമം വഴി മനുഷ്യൻ്റെ മേൽ വിഷം കുത്തിവയ്ക്കുന്നു. മനുഷ്യനെ കൊല്ലാനുള്ള വിഷം ഇവയ്ക്കുണ്ട്. മരണങ്ങൾ മിക്കപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ തുള്ളനെ കുറിച്ച് പറയുന്നുണ്ട്. മുട്ടകൾ ലാർവകൾക്കുള്ളിൽ വിരിഞ്ഞ് അവ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിച്ച് കൊല്ലാൻ തുടങ്ങും. ലോകത്തിലെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു ജീവിയാണ് ടാർഡിഗ്രേഡ്. മറ്റ് മൃഗത്തിനോ പക്ഷിക്കോ ഏതൊരു ജന്തുവിനോ ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥയിൽ ടാർഡിഗ്രേഡിന് ജീവിക്കാൻ കഴിയും എന്നതാണ് ഇവയുടെ പ്രത്യേകത. ഏകദേശം 247 വർഷമായി ഈ ജീവിയെ കണ്ടുപിടിച്ചിട്ട്. 1773 ജർമ്മൻ സുവോളജിസ്റ്റ് ജോഹൻ ഓഗസ്റ്റ് എഫ്രൈം ഗോയ്സ് ആണ് ടാർഡിഗ്രേഡിനെ കണ്ടെത്തിയത്. ആദ്യം ചെറിയ ജലകരടികൾ എന്ന് അദ്ദേഹം വിളിച്ചു. കാരണം ജലകരടികൾ പോലെയാണ് ഇവ നടക്കുന്നത്. ടാർഡിഗ്രേഡിന് 8 കാലുകളാണുള്ളത്. 1777 ഇറ്റാലിയൻ ജീവശാസ്ത്രജ്ഞനായ ലാസറോ സ്പല്ലൻസാനിയാണ് ടാർഡിഗ്രേഡ് എന്ന് പേരിട്ടത്. ടാർഡിഗ്രേഡിന്റെ അർത്ഥം സാവധാനം നീങ്ങുന്നു എന്നാണ്. ശരീരത്തിൻ്റെ നീളം ഏകദേശം 1.5 മില്ലിമീറ്റർ ആണ്. അഗ്നിപർവ്വതങ്ങളിലും ആഴക്കടലിലും അന്റാർട്ടിക്കയിലും ബഹിരാകാശത്ത് അന്യഗ്രഹങ്ങൾ എന്തിന് സൂര്യന് വരെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. ഏത് റേഡിയേഷനും അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. അതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗവേഷകൻ ടാർഡിഗ്രേഡ് ഒരു ഏലിയനാണെന്ന് പറയപ്പെടുന്നു. വേറൊരു ഗ്രഹത്തിലെ ഉൽക്ക ഭൂമിയിൽ പതിച്ച് അങ്ങനെ അവ ടാർഡിഗ്രേഡ് ഭൂമിയിൽ എത്തിയതെന്ന് വിശ്വസിക്കുന്നു. സ്പൈഡർമാൻ 3 വെനം ഭൂമിയിൽ വന്നതുപോലെ. ഏകദേശം 1300 ഇനം ടാർഡിഗ്രേഡുകളുണ്ട്. 1983 അന്റാർട്ടിക്കയിലെ മഞ്ഞപ്പാളികൾക്കിടയിൽ തണുത്ത് മരവിച്ച് 2 ടാർഡിഗ്രേഡുകളെയും ഒരു മുട്ടയും കണ്ടെത്തി. 30 വർഷത്തോളം കാലം ടാർഡിഗ്രേഡുകൾ തണുത്തു മരവിച്ചിരുന്നു. പിന്നീട് സാവധാനം ജീവൻ വെച്ചു, ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ. അതിൽ ഒരെണ്ണം മുട്ടയിട്ട് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുകയും ചെയ്തു. മാത്രമല്ല, കിട്ടിയ മുട്ടയും വിരിഞ്ഞ് പുതിയ ടാർഡിഗ്രേഡിന് ജന്മം നൽകി. ടാർഡിഗ്രേഡുകൾ ബഹിരാകാശത്ത് 10 ദിവസം അപകടകരമായ റേഡിയേഷൻ പ്രതിരോധിച്ച് അതിജീവിച്ചു എന്നതാണ് രസകരം. റേഡിയേഷനെ ഏൽക്കുമ്പോൾ DNAക്കുണ്ടാകുന്ന കേടുപാടുകൾ ഫലപ്രദമായി മാറ്റാൻ കഴിയുന്നു, ഹൾക്കിനെ പോലെ. ടാർഡിഗ്രേഡിൻ്റെ DNAയിൽ 16% അന്യ DNA ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെന്ത് തോന്നുന്നു, അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിൽ എത്തിയതാണെന്നോ? ഇസ്രയേൽ ബഹിരാകാശ പേടകമായ ബെറേഷിറ്റ് ചന്ദ്രനിലേക്ക് അയച്ചു. പേടകത്തിൽ മനുഷ്യ DNA സാമ്പിളുകളും മനുഷ്യ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള 30 ദശലക്ഷം വളരെ ചെറിയ പേജുകളും കൂടാതെ അതോടൊപ്പം ടാർഡിഗ്രേഡുകളും ഉണ്ടായിരുന്നു. മിഷൻ പരാജയമായിരുന്നു.
പേടകം തകർന്നു, പേടകത്തിലുള്ളതെല്ലാം നശിച്ചു. ടാൻഡിഗ്രേഡുകൾ ഒഴിച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത്. ഇപ്പോഴും ചന്ദ്രനിൽ ടാൻഡിഗ്രേഡുകൾ ഉണ്ടെന്ന് സയൻറ്റിസ്റ്റ് പറയുന്നു. ടാൻഡിഗ്രേഡുകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല എന്നതാണ് എൻ്റെ വിഷമം. മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഈ സൂക്ഷ്മജീവിയെ കാണാൻ കഴിയൂ. എന്തൊക്കെ പറഞ്ഞാലും ടാൻഡിഗ്രേഡുകളുടെ ആയുസ് ഒന്നോ രണ്ടോ മാസം മാത്രമാണ് എന്നതാണ് രസകരം. എന്നാൽ ഉയർന്ന താപനിലയും മർദ്ദവും പോലുള്ള അങ്ങേയറ്റ അവസ്ഥകളെ നേരിടാൻ അവ ഒരു അവഗണിക്കാനാവാത്ത സൃഷ്ടികളായി സ്വയം പൊരുത്തപ്പെടുന്നു. ക്രിപ്റ്റോബയോസിസ് പ്രക്രിയ പൂർത്തിയായാൽ മാത്രമേ ചില ടാൻഡിഗ്രേഡിന് സൂപ്പർ പവർ ലഭിക്കൂ. ക്രിപ്റ്റോബയോട്ടിക് അല്ലാത്തപ്പോൾ ചില ജീവനുള്ള ടാൻഡിഗ്രേഡുകൾക്ക് ചില അങ്ങേയറ്റ അവസ്ഥകളെ നേരിടാൻ കഴിയും. ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ കാണപ്പെടുന്നു. കടൽ കുതിരകളുമായി പൈപ്പ് ഫിഷുമായും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവരെ കാണാൻ വളരെ മനോഹരവും കൗതുകകരവുമാണ്. ഇവരെ കാണുമ്പോൾ എനിക്ക് ചെടികളെയാണ് ഓർമ്മ വരുന്നത്. ഇലകളുള്ള ഇവർ വളരെ പാവപ്പെട്ട നീന്തൽക്കാരാണ്. ലീഫി സീ ഡ്രാഗണുകളെ കാണാൻ വളരെ വിചിത്രമായിരിക്കുന്നു. നിങ്ങൾക്കോ? കടൽ കുതിരകളെ പോലെ നിറമാറാനും ആൺസീ ഡ്രാഗണുകളാണ് പ്രസവിക്കുന്നത്. അതായത് പെൺസീ ഡ്രാഗണുകൾ ആൺസീ ഡ്രാഗണിൻ്റെ അടിഭാഗത്ത് ഒരു സ്പോഞ്ച് ബ്രൂട്ട് പാച്ച് ഉണ്ട്. അവിടെ പെൺ ലീഫി ഡ്രാഗണുകൾ തിളക്കമുള്ള പിങ്ക് മുട്ടകൾ നിക്ഷേപിക്കുന്നു. 4-6 ആഴ്ചകൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ആൺ ലീഫി ഡ്രാഗണുകളിൽ നിന്ന് പുറത്തു വരുന്നു. ഇവ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. കോമൺ സീ ഡ്രാഗൺ, റൂബി സീ ഡ്രാഗൺ, ലീഫി സീ ഡ്രാഗൺ എന്നിങ്ങനെ 3 ഇനം സീ ഡ്രാഗണുകളുണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നദികളിലും അരുവികളിലും കുളങ്ങളിലും വസിക്കുന്നു. സ്പിന്നർ മത്സ്യമെന്നും വില്ലാളി മത്സ്യമെന്നും അറിയപ്പെടും. ആർച്ചർ ഫിഷ് പ്രാണികളെ പിടിക്കുന്ന വെടിവെച്ചാണ്. ആർച്ചർ ഫിഷ് വെള്ളം ഉപയോഗിച്ച് തുപ്പി പ്രാണികളെ പിടിക്കുന്നു. 3 മീറ്റർ അതായത് 10 അടി വരെ വെള്ളം ചീറ്റാൻ ആർച്ചർ ഫിഷിന് കഴിയും. ഉഷ്ണമേഖല മുതൽ ഉപ അന്റാർട്ടിക വരെയും കൂടാതെ കിഴക്കൻ ആഫ്രിക്ക, ഇന്ത്യൻ മഹാസമുദ്രം, ഫ്ലോറിഡയിലെ ഫോർട്ട് പിയേഴ്സ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇവയെ കാണാൻ വളരെ മനോഹരമാണ്. പരിചയമില്ലാതെ കൈകാര്യം ചെയ്താൽ അങ്ങേയറ്റത്തെ വേദന ഉണ്ടാക്കുന്ന വാതകങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. തംബ് സ്പിറ്റർ എന്ന വിളിപ്പേരുണ്ട്. കൂടുതൽ സമയങ്ങളിൽ പാറകളിൽ ഒളിച്ചിരിക്കുകയും കടൽ അടിത്തട്ടിൽ കിടക്കുകയും ചെയ്യുന്നു. പവിഴപ്പുറ്റുകളുടെ അടിഭാഗത്തുള്ള മാളങ്ങൾ ഇവർ സാധാരണയായി കാണപ്പെടുന്നു. ബ്ലൂ ഏഞ്ചൽ, ബ്ലൂ അറ്റ്ലാന്റിക്സ്, ബ്ലൂ ഡ്രാഗൺ, കടലുണ്ണി എന്നീ ഓമന പേരുകളിൽ അറിയപ്പെടും. ദക്ഷിണാഫ്രിക്കയുടെ കിഴക്ക് തെക്ക് തീരങ്ങളിലും യൂറോപ്പ്, ഓസ്ട്രേലിയ, മൊസാംബിക്, പെറു, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബെർമുഡ എന്നിവിടങ്ങളിൽ കാണാം. ഇവ വിഷമുള്ളവയാണ്. ഇവരെ എടുക്കുന്നത് മനുഷ്യന് അപകടമാണ്. ബ്ലൂ ഏഞ്ചലിൻ്റെ വിരൽ പോലുള്ളവയെ സെറാറ്റ എന്നാണ് അതിനെ പറയുന്നത്. കുത്തി മുറിവേൽപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇവർക്ക് 3 സെന്റിമീറ്റർ നീളമാണ്. ലോകത്ത് 48,200 ഇനം ചിലന്തികളും 120 കുടുംബങ്ങളുമുണ്ട്. കൊളംബിയ, പെറു, ബ്രസീൽ, ഇക്വഡോർ എന്നിവിടങ്ങളിൽ ആമ ചിലന്തികളെ കാണാം. ആമയുടെ പോലെ തന്നെ ചിലന്തിയുടെ പുറത്തും ഷെൽ പോലെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ബീ ഹമ്മിംഗ് ബേർഡ്. പക്ഷികളെ പിന്നോട്ട് പറക്കാൻ കഴിവുള്ള ഏക ഇനവും ഹമ്മിംഗ് ബേർഡാണ്. 6.1 സെന്റിമീറ്റർ നീളവും 2 ഗ്രാം ഭാരവുമാണ് ഇവയ്ക്ക്. ക്യൂബയിലാണ് ഇവ കാണപ്പെടുന്നത്.